എൻ്റെ പേര് റോയ്, ഞാൻ റിസോഴ്സ് ടീച്ചറാണ്. ചാത്തന്നൂർ BRCയിൽ വർക്ക് ചെയ്യുന്നു. 12 വർഷമായിട്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്, അധ്യാപകരെ സഹായിക്കുന്നതിനായി പ്രവർത്തിച്ചു വരുന്നു. ഇതിന് നമ്മൾ 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് അധ്യാപകർക്ക് സഹായകരമായ ഒരു എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു പഠനം ഒരു മെറ്റീരിയലാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ അറിയാവുന്ന അധ്യാപകരുണ്ട്, ഇല്ലാത്ത അധ്യാപകരുണ്ട്. എല്ലാ അധ്യാപകർക്കും ഒരേപോലെ നാടകമായാലും നമ്മുടെ കൊറിയോഗ്രാഫി ആയാലും ചെയ്യാൻ, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു മെറ്റീരിയലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹീറ്റ് ലോൺ, പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് തെർമോകോൾ എന്ന് അറിയപ്പെടും, അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് വേണം. പിന്നെ അതേപോലെ തന്നെ ഫെവിക്കോൾ SR ഒരു തെർമോ വേണം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നമ്മളെ ക്ലാസ്സിൽ നാടകത്തിന് ചിലപ്പോൾ 4 കുട്ടികളോ 5 കുട്ടികളോ ആയിരിക്കും. ആ 5 കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്രൗൺ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിന് കുട്ടികളുടെ തലയുടെ അളവ് അനുസരിച്ച് നമുക്ക് ആദ്യം ഹീറ്റ് ലോൺ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിനെ നമുക്ക് ഗം ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായി ശ്രദ്ധിക്കുക, കുട്ടിയുടെ തലയുടെ അളവൊന്ന് നമ്മൾ നോക്കുക, കാരണം ഫിറ്റായിരിക്കണം. ഏകദേശം ഈ അളവാണ് വേണ്ടി വരുന്നത്. പിന്നെ അതിൻ്റെ ആ വണ്ണം കുറയ്ക്കാൻ വേണ്ടി 2 സൈഡ് ചരിച്ച് മുറിക്കണം. ചെറിയ വ്യത്യാസം ഒന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് അളവ് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് SR ഗം ഉപയോഗിച്ച് ഈ 2 പീസും തമ്മിൽ ഒട്ടിക്കുക. നമ്മൾ ഈ മുറിച്ച പീസ് കൊണ്ട് തന്നെ ഗം എടുത്താൽ മതി. ഈ ചരിഞ്ഞു വരുന്ന ഭാഗത്ത് ഗം തേക്കുക. ഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക. 2 ഭാഗത്തും ഗം തേക്കുക. നമുക്ക് 1-2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനെ തമ്മിൽ ഒട്ടിക്കാൻ പോകണം. ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വശങ്ങൾ കൃത്യമായി വേണം ഒട്ടിക്കാൻ. നമ്മൾ ഇത് ഒട്ടിക്കഴിഞ്ഞു, ഇനി നമുക്കിത് എടുത്ത് വെച്ച് നോക്കാം. ക്രൗൺ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഇതിലെങ്ങനെയാണ് അടുത്ത് ഇത് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വേണ്ട കോഴിയമ്മയുടെ കഥാപാത്രത്തെ നമ്മൾ സ്റ്റാപ്ലറിൻ്റെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പിക്കുന്നു. ഓക്കെ, കഥാപാത്രം ചെയ്യുമ്പോൾ കുട്ടിയുടെ കൈ എപ്പോഴും ഫ്രീ ആയിരിക്കും. കുട്ടിക്ക് സംഭാഷണം പറയാം, ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും നോക്കാം, ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും കൈ കൊണ്ടുള്ള ആക്ഷനുകൾ കാണിക്കാം. അപ്പം കുട്ടിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ സങ്കോചമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റും. ടീച്ചറിനും എളുപ്പമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്താൽ മതി. ഫോട്ടോ കോപ്പി ഉപയോഗിച്ച് അത് ഫിക്സ് ചെയ്യാം. നമുക്ക് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇളക്കി മാറ്റാവുന്നതാണ്. ഇളക്കി മാറ്റാം, വീണ്ടും നമുക്ക് ആ ക്രൗൺ വേറൊരു പ്രവർത്തനത്തിന് വേണ്ടി